പണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടെ ആകുമ്പോ നല്ല രസമായൊരു ജീവിതമായിരുന്നു. ഇപ്പോ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. പിന്നെ ഞങ്ങളിങ്ങനെ രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോണം. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാ ഇന്ത്യ ജീവിച്ചില്ലേ, എനിക്കതിനോ കളയാൻ പറ്റില്ലല്ലോ. നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി സൗജന്യമായിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാൻ സംവിധാനം ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് സൗജന്യമായിട്ട് ക്ലാസ് നമ്മൾ ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾക്ക് അവരെ നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു പിന്നെ പുനരധിവാസ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിന് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിന്റെ കീഴിൽ ഞങ്ങൾ പുനരധിവാസ സ്ഥാപനം ആരംഭിച്ചു. കാഴ്ചയില്ലാത്തത് ഒരു കുറവായി കണ്ട് അങ്ങനെ ഒതുങ്ങിക്കൂടാനൊന്നും ഷാജിച്ചേട്ടനും ലൈല ചേച്ചിയും തയ്യാറല്ല. വൈകല്യങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന കുറേ മനുഷ്യരുടെ സ്വർഗത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കാഴ്ചയില്ലാത്തവർ പരസ്പരം കൈത്താങ്ങുകളാകുന്ന ഒരു സ്വർഗം. കണ്ണീരിനെ പാട്ടുപാടിയും കളിച്ചു ചിരിച്ചും നേരിടുന്ന ഇവരുടെ ജീവിതം, ചെറിയ വിഷമങ്ങൾ പോലും തരണം ചെയ്യാൻ പെടാപ്പാടുപെടുന്ന നമ്മൾ അറിയണം. കാഴ്ചയില്ലെങ്കിലും മുന്നിൽ ഇരുൾ മൂടിയവരെ കണ്ടുപിടിച്ച് കൈ പിടിച്ചു നടത്താൻ ഇവർ മുന്നിലുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പെരുമ്പിലാവിലെ കാഴ്ചയില്ലാത്തവരുടെ ഒരു സ്വർഗത്തിലാണ്. ശരിക്കും ഇവിടെയുള്ള ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ട്. ഇവര് ശരിക്കും ഉൾക്കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണുന്നവരാണ്. ഞങ്ങളിപ്പോ ഇത് തുടങ്ങാൻ ഉദ്ദേശിച്ച് നമ്മളിപ്പോ കല്യാണം വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് കാലം നമ്മൾ തനിച്ചന്നായിരുന്നു. ഫാമിലി ആയിട്ടുള്ളതായിട്ടുള്ള കുറച്ച് പിന്നെ അടുപ്പം കുറച്ചേറെ കുറവായിരുന്നു. ഞങ്ങളെല്ലാവരും വ്യത്യസ്ത ഇതായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് കാലം പിന്നെ ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാകുമ്പോൾ നമുക്ക് മ്യൂസിക്കിൻ്റെ ഒരു ക്ലാസ് തുടങ്ങി. പിന്നെ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരാശയം വെച്ചു, നമ്മളെപ്പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി സൗജന്യമായിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാൻ സംവിധാനം ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് സൗജന്യമായിട്ട് ക്ലാസ് നമ്മൾ ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾക്ക് അവരെ നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ഒരു പിന്നെ പുനരധിവാസ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ കീഴിൽ ഞങ്ങൾ പുനരധിവാസ സ്ഥാപനം ആരംഭിച്ചു. ഒരു 20 അന്തേവാസികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 ഉള്ളൂ. പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ കോളേജുകളിലൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രോഗ്രാമുകളൊക്കെ കുറവാണ്. നമ്മളിപ്പോൾ ചെയ്തിരുന്നത് ആരെയും നമ്മുടെ നല്ല മനസ്സരായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടെയും പിന്നെ ഒക്കെയാണ് നമുക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ചാറുകൾ കൂട ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളും അറിയുന്ന ആളുകളുടെ കെയർ ഓഫിൽ അങ്ങനെ വിറ്റഴിക്കുന്നുണ്ട്. അച്ചാറുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ സ്റ്റാളിടുന്നുണ്ട്, ഓരോരോ ചന്തകളിൽ പോയിട്ട് സ്റ്റാളിടുന്നുണ്ട്. സ്വന്തമായ ഒരു കെട്ടിടമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അതേമാതിരി വയോജനങ്ങളിലും കൂടി സംരക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതേമാതിരി തീരെ ആശ്രയരില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ. ഇപ്പോൾ വീട്ടിൽ നോക്കാൻ ഇഷ്ടംപോലെ ഈ വൃദ്ധജനങ്ങളാണ് ഇപ്പോൾ വളരെ കഷ്ടപ്പാടായിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെയും കൂടി നമ്മളെ കൂടെ ചേർത്ത് പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കലാപരമായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഗാനമേളകളാണ്. പിന്നെ ഭക്തി ഗാനമേള, അതേമാതിരി പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, നമ്മൾ ഉത്സവങ്ങൾക്കും ഇതിനൊക്കെ ബുക്കിംഗ് പ്രോഗ്രാമുകൾ എടുക്കുന്നുണ്ട്, കല്യാണ പരിപാടികൾ എടുക്കുന്നുണ്ട്. അതിപ്പോൾ പഴയതും പുതിയതായിട്ടുള്ള എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാം. അതിൽ നമ്മൾ കാഴ്ചയില്ലാത്തവരും കാഴ്ചയുള്ളവരും ഉണ്ട് അതിൽ.